ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ജി എസ് ഫീൽഡ് വർക്കർ 100 GK ചോദ്യങ്ങൾ. നിസ്സാരമായ ഈ ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് എന്ന പേരിലൊരു ക്ലാസ് എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടു കാണും. കാണാത്തവർക്കായി ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലൊരു ക്ലാസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പി എസ് സി പരീക്ഷകളിൽ നമുക്ക് 100% അറിയാവുന്ന, അതായത് വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാറുണ്ട്. ഞാനും നിരവധി പരീക്ഷകളിൽ ഇതുപോലെ നിസ്സാരമായ ചോദ്യങ്ങൾ തെറ്റിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എനിക്ക് ഒരു നിസ്സാരമായ ചോദ്യം തെറ്റിയ സന്ദർഭം ഞാനിവിടെ പറയാം. 2007 നടന്ന എൽ ജി എസ് എക്സാം എനിക്ക് സെൻറ്റർ ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ അത്താണിയിലാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നും എറണാകുളം വരെ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. അവിടുന്ന് അത്താണിക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്തു. ഈ ബസ്സിലെ യാത്രക്കിടയിൽ ബസ് പോയത് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുമ്പിലൂടെയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ വലിയ അക്ഷരത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഈ ബസ് യാത്രക്കിടയിൽ ഞാനും അത് വായിച്ചതാണ്. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിൻ്റെ ശരിയുത്തരം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നുവെങ്കിലും ഞാൻ ആ സമയത്ത് എന്താണെന്നറിയത്തില്ല, ഉത്തരം എഴുതിയത് ബി ഓപ്ഷൻ രാജീവ് ഗാന്ധിയാണ്. ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ലഭിച്ച റാങ്ക് 610. ഒരുപക്ഷെ ഈ തെറ്റിയ ചോദ്യത്തിൻ്റെ 1 മാർക്കും നെഗറ്റീവ് മാർക്കായ 3/1 മാർക്കും എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 450 റാങ്ക് ലഭിക്കേണ്ടതായിരുന്നു. നിങ്ങളിൽ പലർക്കും ഇതുപോലെ പരീക്ഷാ ഹാളിൽ ഇത്തരം നിസ്സാര ചോദ്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. എനിക്ക് പലപ്പോഴും ഇങ്ങനെ നിസ്സാര ചോദ്യങ്ങൾ തെറ്റിയിട്ടുള്ളത് എൽ ജി എസ്, ഫീൽഡ് വർക്കർ, വില്ലേജ് മാൻ തുടങ്ങിയ പരീക്ഷകൾക്കാണ്. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ താരതമ്യേന നിലവാരം കുറഞ്ഞ ലളിതമായ ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പി എസ് സി പഠനത്തിൻ്റെ തുടക്കത്തിലെ പഠിച്ചു വയ്ക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിസ്സാര ചോദ്യങ്ങൾക്ക് പിന്നീടുള്ള പഠനത്തിലും റിവിഷൻ നടത്തുമ്പോഴും നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഈ സാഹചര്യത്തിൽ പരീക്ഷാ ഹാളിൽ ഇത്തരം നിസ്സാര ചോദ്യങ്ങൾ കാണുമ്പോൾ ഓപ്ഷൻ പോലും മുഴുവൻ വായിക്കാതെ നമ്മൾ ഉത്തരമെഴുതും. എന്നാൽ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ എഴുതിയ ഉത്തരം തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജി കെയിൽ ആദ്യം തറവാക്കി പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള ലളിതമായ ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ നിലവാരം കൂടിയ അല്ലെങ്കിൽ കടുപ്പമേറിയൊരു ചോദ്യം വിട്ടുകളയുകയോ തെറ്റിക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ആ പരീക്ഷയുടെ റിസൾട്ടിനെ അത്രയധികം പ്രതികൂലമായി ബാധിക്കണമെന്നില്ല. കാരണം ആ ചോദ്യം നിങ്ങളെപ്പോലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കടുപ്പമേറിയ ചോദ്യമായിരിക്കും. അപ്പോൾ ആ ചോദ്യം ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും എഴുതാതിരിക്കാനാണ് സാധ്യത. എന്നാൽ ലളിതമായൊരു ചോദ്യം നിങ്ങൾ തെറ്റിച്ചാൽ അതിന് ചിലപ്പോൾ വലിയ വില തന്നെ കൊടുക്കേണ്ടതായി വരും. കാരണം നിങ്ങൾക്ക് തെറ്റിയ ആ നിസ്സാര ചോദ്യം പരീക്ഷ എഴുതുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ശരിയാക്കി കാണും. അപ്പോൾ ആ ഒരു 1/3 മാർക്കിൻ്റെയും നഷ്ടത്തിൽ നിങ്ങൾ ഇത്തരം റാങ്ക് ലിസ്റ്റുകളിൽ 100 മുതൽ 200 പേരുടെ വരെ പിന്നിലേക്ക് പോയെന്നും വരാം. അതുകൊണ്ട് ഒരു ചോദ്യത്തെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിസ്സാരമെന്ന് തോന്നിയാലും ആ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ തുടർ പഠനത്തിൽ പ്രാധാന്യം നൽകി വേണം എപ്പോഴും പഠിക്കാൻ. അതിന് നിങ്ങളെ സഹായിക്കുന്നതിനായി എൽ ജി എസ് ഫീൽഡ് വർക്കർ നിസ്സാരമായ ഈ ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് എന്ന പേരിലൊരു കോഴ്സ് ഞാൻ ഈ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. തുടർന്നുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പരീക്ഷാ ഹാളിൽ സംഭവിച്ച തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.